ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു സ്നാക്സാണ്, എന്താ പറയുക, ഒരു ചിക്കൻ പോപ്കോണൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫീലോടുകൂടെ കുട്ടികളൊക്കെ കഴിച്ചു തീർക്കുന്നൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഒരുപാട് സന്തോഷപ്പെടും. അതുപോലെ കുട്ടികൾ മാത്രമല്ല, നമുക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. അത് വെറും ചെറിയൊരു കഷ്ണം ക്യാബേജ് കൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരു പാത്രം നിറയെ നിറഞ്ഞ് കവിയുന്ന അത്രയും പലഹാരം സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത്രയും ക്രഞ്ചിനെസ്സാണ് കേട്ടോ ഈ ഒരു സ്നാക്സിന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ പാത്രം കാലിയാക്കി, കണ്ടിട്ട് പകുതി തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മീഡിയം സൈസ് സവാള നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 കഷ്ണം സവാളയാണ്. അതിപ്പോൾ ഞാൻ എന്താ പറയുക, ഉച്ചയ്ക്ക് നമ്മൾ കറിക്ക് മുട്ടയൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതുകൊണ്ടാണ് 2 പീസായിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഒരു ചെറിയൊരു മീഡിയം സൈസ് സവാള എടുക്കാം. തന്നെ നമുക്ക് ഒരു ചെറിയൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പച്ചമുളകും കൂടെ ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയും പച്ചമുളകും നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്യാബേജാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1.5 കപ്പോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ക്യാബേജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ നമ്മളെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം, നമുക്ക് എരിവിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി 1/2 ടീസ്പൂണോളം, നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി. 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത് നമ്മൾ ചേർക്കുന്നുണ്ട്. ക്യാബേജാണ്, കുറച്ച് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ മല്ലിത്തള മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം വെള്ളമൊഴിക്കാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തതാണ്, ക്യാബേജിലും ഉള്ളിയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൈ വെച്ച് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് എല്ലായിടത്തും പൗഡറും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. ഏഷ്യായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താണ് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കാരണം വെള്ളം അധികം ആവശ്യമായിട്ട് വരില്ല. എന്തായാലും ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇനി ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തതിൽ 1/2 കപ്പ് വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ വെള്ളം അധികം ആവശ്യമായിട്ട് വരില്ല. ഇപ്പോൾ നമ്മുടെ സ്നാക്സിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ ഓയിലൊന്ന് ചൂടാക്കി എടുക്കുന്ന സമയം വരെ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് വയ്ക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓയിലൊന്ന് ചൂടാക്കി എടുക്കുന്നത് വരെ ഇതൊന്ന് വയ്ക്കാം. അപ്പോഴത്തേനും ഇതിലേക്ക് നല്ല മസാലയൊക്കെ നല്ല അടുത്തും പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക, നല്ലൊരു കേബേജ് പോപ്കോൺ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇപ്പോൾ നമ്മളുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് കുറേശ്ശെ നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ചൂടായ ഓയിലിലേക്ക്. നമ്മൾ ഫോർക്ക് കൊണ്ട് ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ഷേപ്പൊക്കെ ശരിക്കും ഒരു പോപ്കോണിൻ്റെ, ചിക്കൻ പോപ്കോണിൻ്റെ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒരു കുറച്ച് കുറച്ചായിട്ട് കുത്തിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്നാക്സ് ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറേ ഓയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ തിരിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യില്ലല്ലോ, കുറച്ച് ഓയിലൊക്കെയല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതുപോലെ തന്നെ നുള്ളിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കാബേജ് കൊണ്ടുള്ള നല്ല ക്രഞ്ചി പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് കൊത്തിയായിട്ട് പാടില്ല. ഞാൻ എന്തായാലും ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഫ്ലേവറും ആണ്. നമ്മുടെ വീട്ടിലുള്ള നിസ്സാരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ജിഞ്ചർ ഗാർലിക്കും ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ചേർന്നിട്ടുള്ളതല്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ പലഹാരം കണ്ടില്ലേ, ഒരു ചെറിയൊരു കഷ്ണം കാബേജ് കൊണ്ട് നമ്മളൊരു പാത്രം നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല പാത്രം നിറഞ്ഞ് കവിഞ്ഞ് പോയിട്ടുണ്ട് കണ്ടില്ലേ. ഇനിയുണ്ട്, ഇതും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചാടി പുറത്തേക്ക് പോകും. അപ്പോൾ ഞാൻ ഇത്രമാത്രം പ്ലേറ്റിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കാബേജ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്സാണ്. വൈകുന്നേരങ്ങളിൽ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.